ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ സഹോദരി ഗീത പ്രതികരിച്ചു. വിജയലക്ഷ്മി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന് സമീപത്തുള്ളവരാണ് സഹോദരിയെ കാണാനില്ലെന്ന് അറിയിച്ചത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇരുവരും ഹാർബറിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നുവെന്നും ഗീത വ്യക്തമാക്കി. ഇവർ തമ്മിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല എന്നും ഗീത പറഞ്ഞു. ഫോണും എടുക്കുന്നില്ല, അവിടെ ആരും ഇല്ല, ലൈറ്റ് ഇട്ടേക്കും ആരും ഇല്ലെന്ന് പറഞ്ഞു. നാത്തു വിളിച്ച് എന്നെ കറണ്ട് എടുത്ത് പറഞ്ഞു. അതിന് ഞാൻ എന്റെ ആങ്ങളെ ഓഫീസറിൽ എന്റെ ആങ്ങളെ വിളിച്ച് ഞാൻ പറഞ്ഞത്, അപ്പൊ ആങ്ങളെ ഇവിടെ ഉള്ള ഒരു കൊച്ചിനെയും കൂട്ടി അവിടെ പോയി തിരക്കിയപ്പോ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അവിടെ ആളിനെ കാണുന്നില്ല, ലൈറ്റ് ഇട്ടേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ആ കൊച്ചു ഞാനും കൂടെ പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പിന്നെ വേറെ സുധീഷ് എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചായിരുന്നു. പിടിച്ച് ചോദ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴയിലുള്ള ഒരു ജയനെന്ന് പറയുന്ന ഒരുത്തന് അവനെ പിടിച്ചു. അവനെന്തോ ചെയ്ത് ഇവിടെ എന്ത് ജോലിയായിരുന്നു വിജയലക്ഷ്മി? കൊച്ചു ഹാർബറിൽ പോവായിരുന്നു. ഹാർബറിലുള്ള ജയനെന്ന് പറയുന്നവര്. അയാൾ ഈ ഹാർബറിലുള്ളയാണോ? ഈ ഒറ്റയ്ക്കായിരുന്നോ താമസിച്ചിരുന്നത്? ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വാടകയ്ക്കായിരുന്നോ? വാടകയ്ക്കായിരുന്നു. ഈ ഒറ്റ വരുമാനമായിരുന്നോ അവർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നേ? ഇയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് വല്ലതും നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സഹോദരിയല്ലേ, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അയാളുമായിട്ട് നേരത്തെ ഒരു വണ്ടി പ്രശ്നത്തിന് വണ്ടിയൊക്കെ കത്തിക്കാനൊക്കെ ഒരുങ്ങിയായിരുന്നു. അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അയാളായിരുന്നു വണ്ടി കത്തിച്ചിരുന്നത്. അവിടെ ഒരു വണ്ടി കത്തിച്ചായിരുന്നു, അത് ആരായതോന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവിടെ അന്ന് വള്ളിമുന്നത്ത് താമസിക്കുമ്പോഴായിരുന്നു ആ വണ്ടി കത്തിച്ചത്. പുതിയ വണ്ടിയായിരുന്നു. ദിവസം വെളുപ്പിനെ തീ കത്തുന്ന കണ്ടുകൊണ്ട് അവൾ ഇറങ്ങി നോക്കിയപ്പോ അത് കത്തുന്നത് എങ്ങനെ എന്തുവാണെന്നൊന്നും അറിഞ്ഞില്ല. ഷോർട്ടായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ അവൾ അതിന് കുഴിവേല് മുക്കിന് വന്ന് ഒരു വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വരുവായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ അവള് വെള്ളിയിൽ മൂത്രം ഒഴിക്കാന്നൊന്നും പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോ ഇതുപോലെ ഒരു തിണ്ണയ്ക്ക് ഒരു പന്തവും പെട്രോളും ഇരിക്കുന്നത് കണ്ട്. അങ്ങനെ അവൾ അവിടെ എല്ലാം നോക്കിയപ്പോ ആരെയും കണ്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.